എല്ലാവർക്കും രമാ സ്റ്റോർസ് ഗാർഡനിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിലൊക്കെ മുരിങ്ങ കാണും. ആ മുരിങ്ങയിൽ നിറച്ച് ഇലകളും എല്ലാം കാണും. ഏതൊരു സാധാരണക്കാരനും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ആരോഗ്യം കീപ്പ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സാധനം ആ മുരിങ്ങ ഇല എന്ന് പറയുന്നത്. അത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ കിട്ടും. പക്ഷേ മുരിങ്ങ പൂക്കുന്ന സമയമാണല്ലോ, മുരിങ്ങ നിറച്ചും പൂക്കളും കാണും. അപ്പോൾ ഈ മുരിങ്ങ ഇല പോലെ തന്നെ അതിൻ്റെ പൂവിനും കായ്ക്കും എല്ലാം നല്ല ഗുണമുണ്ട്. പക്ഷെ മുരിങ്ങയ്ക്ക ഇപ്പോൾ ഈ സമയത്തൊക്കെ മുരിങ്ങയ്ക്കൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇപ്പം ചക്കയും മാങ്ങയും ഒക്കെ കൂടുതലുള്ള സമയമാണ്. അപ്പം മുരിങ്ങയ്ക്കായും മാങ്ങയും ചക്കക്കുരുവും ഒക്കെ ഇട്ട് നമ്മൾ ഒത്തിരി കറികളൊക്കെ വെക്കും. പക്ഷെ മുരിങ്ങ നന്നായിട്ട് പൂത്താലും എല്ലാ പൂക്കളൊന്നും കായാകത്തില്ല, കുറച്ച് കായൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ചുവട്ടിലും വളമിട്ട് കൊടുക്കണം. പിന്നെ വേറൊരു സൂത്രമുണ്ട്, അത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ കൊറോണ കാലത്ത് രോഗപ്രതിരോധത്തിന് പുതുവഴി തേടുന്ന നമുക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒന്നാണ് മുരിങ്ങയില. ഈ മുരിങ്ങയില നമുക്ക് പല വിധത്തിലും ഉപയോഗിക്കാം, അതേപോലെ തന്നെ മുരിങ്ങയുടെ കായ്. ഈ മുരിങ്ങത്തണ്ട് അടർത്തി എടുത്തിട്ട് അത് നന്നായിട്ട് കഴുകി തണലത്ത് വെച്ച് ഉണക്കണം. തണലത്ത് വെച്ച് ഉണക്കി സൂക്ഷിക്കാം. എന്നിട്ടത് പൊടിച്ചെടുക്കാം, കുറച്ച് കുറച്ചെടുത്ത് നമുക്ക് പൊടിച്ചെടുത്ത് ഉപയോഗിക്കാം. അത് നമുക്കുണ്ടല്ലോ ഈ ഗ്രീൻ ടീ നമ്മളുണ്ടാക്കുമല്ലോ, അതായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് നാരങ്ങ നീരും ഇഞ്ചിയും ഒക്കെ ഇട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് രാവിലെ കുടിക്കാം. രോഗപ്രതിരോധത്തിന് ഏറ്റവും നല്ലതാണ്. 100 ഗ്രാം മുരിങ്ങയിൽ 700 ഗ്രാം ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാട്ടിൽ കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ 300 ഗ്രാം ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അയൺ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുമല്ലോ. പാലിലുള്ളതിനേക്കാൾ കൂടുതൽ കാൽസ്യവും വൈറ്റമിൻ ഇയും അതുപോലെ തന്നെ പ്രോട്ടീൻസും ധാരാളം മുരിങ്ങയിൽ അടങ്ങിയിരിക്കുന്നു. വിളർച്ച ഉണ്ടാകുമ്പോൾ നമുക്ക് മുരിങ്ങയില സൂപ്പ് കഴിക്കാം. അതുകൊണ്ട് അതുപോലെ തന്നെ മുരിങ്ങക്കായ കൊണ്ട് നമുക്ക് സൂപ്പുണ്ടാക്കി കഴിക്കാം. പിന്നെ ഞങ്ങളുടെ നാട്ടിൻപുറത്തുള്ളൊരു കറി എന്ന് വെച്ചാൽ മുരിങ്ങക്കായ കൊണ്ട് മുരിങ്ങക്കായയിലെ കാമ്പില്ലേ, ആ കാമ്പ് എടുത്തിട്ട് പടവലിങ്ങയും ചക്കക്കുരു ഒക്കെ ഇട്ട് തോരൻ വെക്കും. നല്ല രുചിയാണ് അത്. നമ്മുടെ മുരിങ്ങയൊക്കെ പൂത്താലും കുറേ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകും. ആ കൊഴിഞ്ഞ പൂക്കളൊക്കെ എടുത്ത് നമ്മൾ തോരൻ വെക്കും. അപ്പോൾ ഇനി കൂടുതൽ വിളവ് നമുക്ക് കിട്ടാൻ വേണ്ടിയുള്ളൊരു സൂത്രമുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്തോ വേണ്ടതെന്ന് അറിയാവോ, കുറച്ച് പഞ്ചസാര വേണം. 1 സ്പൂൺ പഞ്ചസാര 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ഈ പൂത്ത് നിൽക്കുന്ന മുരിങ്ങയിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അത് രാവിലെ തന്നെ ചെയ്യണം. എല്ലാ പൂക്കളും രാവിലെയാണല്ലോ വിടരുന്നത്. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ അങ്ങനെ ചെയ്യണം. അപ്പോഴത്തേനെ ഈ നല്ല മധുരം കൊണ്ട് ഈ പൂമ്പാറ്റകളും അതുപോലെ തന്നെ തേനീച്ചകളും ഒക്കെ ആകർഷിച്ചിട്ട് പരാഗണം നന്നായിട്ട് നടക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ കായ കിട്ടും. അപ്പോൾ നമുക്ക് 1 സ്പൂൺ പഞ്ചസാര ഈ വെള്ളത്തിനകത്തോട്ടിടാം. വെള്ളവും ഈ പഞ്ചസാര എടുത്തിട്ട് ഈ വെള്ളത്തിലോട്ടിട്ട് നന്നായിട്ട് കലക്കണം, നന്നായിട്ട് അലിയിക്കണം. അപ്പോൾ ഇത് അലിയിച്ചു. ഇനി നമുക്കിത് കുപ്പിയിലോട്ടൊഴിക്കാം. ഇത് നമുക്കിനി മുരിങ്ങയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. വലിയ മുരിങ്ങയാണെങ്കിൽ ഇതുപോലത്തെ 2-3 കുപ്പിയൊക്കെ വേണ്ടി വരും. പൂക്കളൊക്കെ രാവിലെ വിടർന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റിയ സമയമാണ്. അപ്പോൾ ഇതിലേക്ക് തേനീച്ചകൾ വന്നോളൂ. ഇത്രയും പൊക്കമുള്ള മുരിങ്ങ ആണെങ്കിലും കുഴപ്പമില്ല, ഈ നോബ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് നീളത്തിലടിക്കാൻ പറ്റും.
എൻ്റെ ഇത് ചെടി മുരിങ്ങയ, പക്ഷെ ഇപ്പോൾ ഇത്രയും പൊക്കമായി. പൂവുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വെട്ടാത്തത്. അപ്പോൾ പൂക്കളൊക്കെ കായൊക്കെ ആയി കഴിഞ്ഞിട്ട് ഇത് വെട്ടിക്കൊടുക്കാം. ഈ സൂത്രം നിങ്ങളും ഒന്ന് പ്രയോഗിച്ച് നോക്കണം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു സ്പൂൺ പഞ്ചസാര കൊണ്ട് നമുക്ക് നന്നായിട്ട് മുരിങ്ങയൊക്കെ കായ്ക്കാൻ പറ്റും. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.